എലത്തൂർ ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട പ്രതി ഷാറൂഖ് സേഫി മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള കണ്ടെത്തൽ വന്നതിന് ശേഷം ആണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് എന്നുള്ളതും ഇതിനുള്ള ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നിർത്തിയിട്ട ട്രെയിനിനാണ് തീപിടുത്തമുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും വിശദമായ അന്വേഷണം ഇതിന് വേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ട്രാക്കിൽ നിന്നും മാറ്റിയിട്ട ട്രെയിനിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതും ഇതിൻ്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ട്രെയിനിൽ ഇതേ സമയം ആളുകൾ ഉണ്ടായിരുന്നില്ല. സർവീസ് നിർത്തിയതിന് ശേഷമാണ് ട്രെയിനിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സർവീസ് നിർത്തി 2-3 മണിക്കൂറിന് ശേഷമുണ്ടായ തീപിടുത്തം എന്നുള്ള ആ ഒരു ഏറെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. അതെ, സജോയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ണൂരിൽ നിർത്തിയിട്ട ട്രെയിനിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ഒരു ബോഗി പൂർണ്ണമായും കത്തിനശിച്ചു. പുലർച്ചെ 1:30 തീപിടുത്തം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീയിട്ടതാകാനുള്ള സാധ്യത സംശയിക്കുന്നതായാണ് ഇപ്പോൾ റെയിൽവേ അറിയിക്കുന്നത്. എലത്തൂർ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇതേ ട്രെയിനിന്റെ ബോഗികൾ ഒന്നുകൂടി കത്തിനശിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എൻഐയുടെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഷാറൂഖ് സേഫ് ഇപ്പോഴും എൻഐയുടെ കസ്റ്റഡിയിലാണുള്ളത്. അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള നടപടികളെല്ലാം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സജോ ദേവസ്യ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സജോ, ഇത് അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ളതൊക്കെ വ്യക്തമാണ്. എന്തായാലും ഈ ട്രെയിൻ നിർത്തിയിട്ടിരുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് കണ്ടതാരാണ്? ഈ തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യത ഏതെങ്കിലും തരത്തിലുണ്ടെന്ന് റെയിൽവേ അറിയിക്കുന്നുണ്ടോ? പ്രേത, ഇക്കാര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം നിർത്തിയിട്ടിരുന്ന ഒരു ട്രെയിനാണ് പുറത്തെ ട്രാക്കിലേക്ക് മാറ്റി, അതായത് ഇന്ന് തിരികെ സർവീസ് നടത്തേണ്ട ഒരു ട്രെയിനാണ്. അതിന് അപ്രതീക്ഷിതമായി തീ ഉയരുന്നത് റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെയാണ്, സർവീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കണ്ടത്. അവർ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയും അഗ്നിശമന സേന എത്തുകയും തീ അണയ്ക്കുകയുമായിരുന്നു. അതിന്റെ അട്ടിമറി സാധ്യത തന്നെയാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് പലതരം സംശയങ്ങളുണ്ട്. ഒന്ന്, നിർത്തിയിട്ടിരുന്ന ഒരു ട്രെയിനാണ്, അതിനൊരു ഷോർട്ട് സർക്യൂട്ട് സാധ്യത എന്നത് വളരെ കുറവാണ്, വളരെ വിരളമാണ് എന്നതാണ് അതിൽ ഈ സംശയം ബലപ്പെടുത്തുന്ന ഒരു കാര്യം. ഒപ്പം ഈ തീപിടുത്തത്തിന്റെ സ്വഭാവം പരിശോധിച്ചാൽ ട്രെയിനിലെ സീറ്റുകളും മറ്റും വലിയ തോതിൽ കത്തി കരിഞ്ഞു പോയ ഒരു സാഹചര്യമുണ്ട്. അതായത് സാധാരണ എന്തെങ്കിലും ഒരു ഇന്ധനം ഉപയോഗിച്ച് കത്തിച്ചാൽ എങ്ങനെയായിരിക്കുമോ സംഭവിക്കുക, സമാന നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ടാണ് അതിന്റെ സംശയം ബലപ്പെടുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇതേ ട്രെയിനിലാണ് എലത്തൂരിൽ ആക്രമണം ഉണ്ടാവുകയും ആ ആക്രമണത്തിൽ 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയും ഒക്കെ ചെയ്തത്. ആ ട്രെയിനിലെ തീപിടുത്തവും ആയിട്ട് സ്വാഭാവികമായും രണ്ടിനെയും കണക്ട് ചെയ്ത് സംശയിക്കുക സ്വാഭാവികമാണ്. ഇത്തരം പല സംശയങ്ങളുണ്ട്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും അബദ്ധത്തിൽ തീപിടരാനുള്ള മറ്റൊരു സാധ്യത ആ ട്രാക്കിന്റെ സ്വഭാവവും ഇപ്പോഴത്തെ ഒരു സ്ത്രീയും ഒക്കെ വെച്ച് മറ്റൊരു അബദ്ധത്തിൽ തീപിടരാനുള്ള ഒരു സാധ്യത ഇല്ല. മറ്റൊന്ന്, ആസൂത്രിതമായി ഒരു ആക്രമണം നടത്താനുള്ള ഒരു സാധ്യതയാണ്. മറ്റൊന്ന്, ഇങ്ങനെ ഇത്തരം ഒരു ആക്രമണം നടത്താം, അതായത് സജു ദേവസ്യയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനിന്റെ ബോഗി കത്ത് നശിച്ചു. 3-ാം പ്ലാറ്റ്ഫോമിന് സമീപം 8-ാമത്തെ ആണൽ ഹോൾട്ട് ചെയ്തിരുന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിന്റെ ബോഗിയാണ് കത്തിയത്. രാത്രി 1:30 സംഭവം. ആർക്കും പരുക്കില്ല. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. അർദ്ധരാത്രിയിൽ നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. രാത്രി 1:30 സംഭവം. ആർക്കും പരുക്കില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. കാരണം സർവീസ് നടത്തിയതിന് ശേഷം മാറ്റിയിട്ട ട്രെയിനിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. തീയിട്ടതെന്ന് സംശയിക്കുന്നതായി റെയിൽവേ അധികൃതർ പറയുന്നുണ്ട്. രാത്രി 11:30 എത്തിയ ട്രെയിൻ ആണ് ഈ യാർഡിലേക്ക് മാറ്റിയിട്ടത്. വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, ഈ ട്രെയിൻ 8-ാമത്തെ യാർഡിലേക്ക് മാറ്റിയിട്ടു എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു മേഖലയിൽ CCTV ക്യാമറകളുടെ സാധ്യത എത്രത്തോളമുണ്ട്? പ്രവീത, ഈ ഒരു മേഖല ആക്രമണം നടത്താൻ, അതായത് ഈ ട്രാക്ക് ട്രെയിൻ നിർത്തിയിട്ടിരുന്ന ട്രാക്ക് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ട്രാക്കിന്റെ ഒരു സ്വഭാവവും അവിടുത്തെ ഒരു പ്രത്യേകത ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയൊക്കെ പരിശോധിച്ചാൽ ആക്രമണം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മേഖലയാണ് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണ സാധ്യത തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും സംശയിക്കുന്നത്. അത്തരം പരിശോധനകളാണ് ഇപ്പോൾ പ്രധാനമായും പുരോഗമിക്കുന്നത്. അങ്ങനെ ഒരു സംശയത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ആരാണ്, അവരുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. പക്ഷേ
ഏതായാലും ഒരു നിലവിലെ ഈ തീപിടുത്തത്തിന്റെ സ്വഭാവം പരിശോധിച്ചാൽ ട്രെയിൻ ആക്രമിക്കപ്പെട്ടത് തന്നെയാണ്, ആസൂത്രിതമായി തീയിട്ടതാണ് എന്ന് സംശയിക്കാൻ കഴിയുന്ന അത്തരം സംശയങ്ങൾക്ക് ബലം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രാഥമിക പരിശോധനയിൽ തന്നെ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ ഇപ്പോൾ റെയിൽവേ പരിഗണിക്കുന്നുണ്ട്. സമാനമായി ഇതിന്റെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോലീസ് കൂടി കടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസാണ് ആ അന്വേഷണം നടത്തുക. ആ പ്രാഥമിക പരിശോധനയിൽ തന്നെ സംശയിക്കത്തക്ക ധാരാളം സംശയങ്ങൾക്ക് ഇട നൽകുന്ന സംഭവവികാസങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇതൊരു ആസൂത്രിത ആക്രമണം ആകാനുള്ളൊരു സാധ്യത റെയിൽവേ പറയുന്നത്. മറ്റൊന്ന്, ഈ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് കൂടി ഉൾപ്പെട്ട ഒരു ട്രെയിനാണ്, സമാന ട്രെയിൻ തന്നെയാണ്. അത്തരമൊരു സംശയമാണ് സ്വാഭാവികമായി തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയുന്നത്. ഇങ്ങനെയുള്ള പല തരം സംശയങ്ങളുണ്ട്. അസ്വാഭാവിക സാന്നിധ്യം ഉൾപ്പെടെ വിലയിരുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പല സംശയങ്ങളും ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട്. ഈ ഒരു ട്രെയിൻ നിർത്തിയിട്ടിരുന്ന ഒരു ട്രെയിൻ മറ്റേത് സാഹചര്യത്തിലാണ് തീപിടിക്കുക എന്നത് സ്വാഭാവികമായി തന്നെ നമുക്ക് അറിയാം. അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ട്രെയിൻ യാത്ര പൂർത്തീകരിച്ച് എട്ടാമത്തെ ട്രാക്കിലേക്ക് മാറ്റി നിർത്തിയിട്ടിരുന്ന ഒരു ട്രെയിനാണ്. ആ സമയങ്ങളിലൊന്നും അസ്വാഭാവികമായി ഒന്നും റെയിൽവേ ഉദ്യോഗസ്ഥരുടെയോ സർവീസ് നടത്തിയ വേളയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടേതോ പിന്നീട് സ്റ്റേഷനിലെത്തിയ വേളയിലോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ തീപിടിച്ച സമയം ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചാൽ പലതരം സംശയങ്ങൾക്ക് അത് ഇട നൽകുന്നുണ്ട് എന്നാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള പലതരം സംശയങ്ങളാണ്. ഇത്തരം ഒരു ആക്രമണം ആണ് ഇത് എന്നൊരു സംശയത്തിലേക്ക് റെയിൽവേയെയും ഉദ്യോഗസ്ഥരെയും എല്ലാം ഈ ഘട്ടത്തിൽ എത്തിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സ്വാഭാവികമായി തന്നെ അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്ന പലതരം അതേ പലതരം സാഹചര്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സജോ ദിവസയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കണ്ണൂരിൽ നിർത്തിയിട്ട ട്രെയിനിനാണ് തീപിടിച്ചത്. റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ഒരു ബോഗി പൂർണ്ണമായും കത്തനശിച്ചു. പുലർച്ചെ 1:30 തീപിടുത്തമുണ്ടായത്. തീയിട്ടതാകാനുള്ള സാധ്യത സംശയിക്കുകയാണ് റെയിൽവേ. ഇലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ ഉണ്ടായിരുന്ന അതേ ട്രെയിനാണ് തീപിടിച്ചത് എന്നുള്ള ആ ഒരു സംശയം കൂടുതൽ ബലപ്പെടുത്തുകയാണ്. അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ ആകില്ല. ഒരു ബോഗി പൂർണ്ണമായും കത്തനശിച്ചിട്ടുണ്ട്. പുറമേ നിന്ന് തീയിട്ടതാകാമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഏറ്റവും പിറകിലെ മൂന്നാമത്തെ ബോഗിയാണ് കത്തിയത്. 3 യൂണിറ്റ് അഗ്നിശമന സേനാ സംഘം ഏറെ നേരം പ്രയത്നിച്ചാണ് നിയന്ത്രണ വിധേയമാക്കിയത്. തീ സമീപ ബോഗികൾക്ക് കേടുപാട് ഉണ്ടായിട്ടില്ല എന്നുള്ള ആ ഒരു ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഇലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ അതേ ട്രെയിനിൽ തന്നെ വീണ്ടും തീപിടുത്തമുണ്ടാകുന്നു. NIA അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കൃത്യം ഷാരൂഖ് സേഫി ഒറ്റയ്ക്കാണ് നടത്തിയത് എന്നുള്ള ആ കണ്ടെത്തലും അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വന്ന അധികം കാലമായിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇതേ ട്രെയിനിൽ തന്നെ വീണ്ടും ഒരു തീവെപ്പ് ഉണ്ടാകുന്നത്. ആശ്വാസകരമെന്ന് പറയുന്നത് ഓടുന്ന ട്രെയിനിലല്ല, ആളുകൾക്ക് ആർക്കും പരിക്കില്ല, ആരുമുണ്ടാകാത്ത അതിൽ ട്രെയിനിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് എന്നുള്ളതാണ്. എങ്കിലും ട്രെയിനിനുള്ളിൽ ഈ തീപിടിച്ച ബോഗിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അട്ടിമറി സാധ്യത റെയിൽവേ തള്ളുന്നില്ല എന്നതാണ് ഇതിൽ നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇത് യാദൃശ്ചികമായി ഇത്തരത്തിൽ ഈ ബോഗിയിൽ ഒരു തീപിടുത്തം ഉണ്ടാകാനുള്ള പശ്ചാത്തലവും സാഹചര്യവും അവിടെ ഇല്ല എന്നതാണ് റെയിൽവേ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഗൗരവമായിട്ടുള്ള അന്വേഷണം റെയിൽവേ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പ്രകൃതി പൂജിപ്പിച്ചിട്ട കാര്യം തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ് എലത്തൂരിൽ തീവെപ്പുണ്ടായ അതേ ട്രെയിനിൽ തന്നെയാണ് വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടായത്. അത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ അല്ലെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള ഗൗരവ സ്വഭാവമുണ്ട്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ നിലവിലിപ്പോൾ പ്രാഥമിക പഠനത്തിനും ഇതിൽ തീയിട്ടതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോലും റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നതനുസരിച്ച് ഇതിൽ തീയിടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളതാനും ഇത് നേരത്തെ തന്നെ ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ 3 പ്ലാറ്റ്ഫോമിലാണ് ഈ ട്രെയിൻ നിർത്തിയിടാറ്. അതവിടെ പൊതുവെ ആ പ്രദേശം ആ മേഖലയിൽ അത്തരത്തിൽ ആൾക്കാർ അല്ലെങ്കിൽ ഒരു തിരക്ക് കാണുന്ന ഒരു പ്രദേശമല്ല. അത് പൊതുവെ അവിടെ ആൾക്കാർ അത്തരത്തിൽ ഇല്ലാത്തൊരു പ്രദേശമാണ്. ഇപ്പൊ രാത്രി സമയങ്ങളിലാണെങ്കിൽ ഒരു വിജനമായ ഒരു പ്രദേശം കൂടിയാണ്. അവിടെ എത്തി ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ തീയിടാൻ സാധിക്കും. അവിടെ CCTV സാഹചര്യം ഉണ്ടെങ്കിൽ പോലും
ആ ഒരു ഒരാൾക്ക് ഒരു അക്രമിക്ക് അവിടെ എത്തിത്തീരാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തീയിടാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ റെയിൽവേ അധികൃതർ കാണുന്നത്. അതിൽ വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഏതായാലും ഇത് പൂർണ്ണമായും തന്നെ ഒരു ബോഗി കത്തി നശിച്ചിട്ടുണ്ട്. തീയിട്ട് കാണുന്നത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇതിൽ ഇപ്പോൾ നിലവിൽ കണ്ണൂർ റെയിൽവേ പോലീസ് അവിടെ നിലവിൽ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ റെയിൽവേ പോലീസ് അംഗങ്ങൾ ലോക്കൽ പോലീസ് അതോടൊപ്പം തന്നെ അവിടെ എത്തിച്ചേരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഇതിൽ അക്രമി സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. അതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ അന്വേഷിക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാ ഈ സി സി ടി വി ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങൾ, സമീപ മേഖലയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ റെയിൽവേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുകയും ചെയ്യും. അതിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ എന്തെങ്കിലും ആരെങ്കിലും ഇത്തരത്തിൽ കീടാൻ എത്തുന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ട്രെയിനിന്റെ ഈ ബോഗിയുടെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ അല്പസമയത്തിനകം ഒരു വ്യക്തത വരും, അല്ലെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം ഒരു വ്യക്തത വരും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അട്ടിമറി സാധ്യത ഇത് തീയിടാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി റെയിൽവേ വൃത്തങ്ങൾ. ശരി, അരുൺ, അരുണിലേക്ക് മടങ്ങിയെത്താം. ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനിന്റെ ബോഗിയാണ് കത്തി നശിച്ചത്. ഈ മേഖലയിൽ സി സി ടി വി ക്യാമറകൾ അധികം ഇല്ല എന്നുള്ളത് ഇതിന്റെ അട്ടിമറി സാധ്യത ഏറെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ മൂന്നാം പ്ലാറ്റ്ഫോമിന് സമീപം എട്ടാമത്തെ യാർഡിൽ ഹോൾട്ട് ചെയ്തിരുന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിന്റെ ബോഗിയാണ് കത്തി നശിച്ചത്. രാത്രി 1:30 സംഭവം ഉണ്ടായത്. ആർക്കും പരുക്കേറ്റിട്ടില്ല. തീയിട്ടതെന്ന് സംശയിക്കുന്നതായി റെയിൽവേ അധികൃതർ സംശയിക്കുന്നുണ്ട്. രാത്രി 11:00 എത്തിയ ട്രെയിനാണ് നിർത്തിയിട്ടത്. ആ ട്രെയിനിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഒരു ബോഗി പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. പുറമേ നിന്ന് തീയിട്ടതാകാനുള്ള സാധ്യതയാണ് റെയിൽവേ മുന്നിൽ കാണുന്നത്. ഏറ്റവും പിറകിലെ മൂന്നാമത്തെ ബോഗിയാണ് കത്തിയത്. 3 യൂണിറ്റ് അഗ്നിശമന സേന സംഘം ഏറെ നേരം പ്രയത്നിച്ചാണ് അഗ്നി നിയന്ത്രണ വിധേയമാക്കിയത്. സമീപ ബോഗികൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ തീ ഉയർന്നത് റെയിൽവേ ജീവനക്കാരാണ് ആദ്യം കണ്ടത്. അഗ്നിശമന സേനയുടെ വാഹനത്തിന് ഇവിടേക്ക് എത്താൻ തടസ്സമായത് പ്രതിസന്ധിക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു.